السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين الدعوة آه الإسلامية الى قران برنامج 213 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاه ومما رزقناهم ينفقون പരിശുദ്ധമായ നിസ്കാരവും ആ നിസ്കാരത്തിൽ വരുത്തേണ്ടുന്ന ഭയഭക്തിയും ഇഹലാസും എല്ലാം ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ വിവാദത്തുകളിൽ ഏറ്റവും പവിത്രമായത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഭാഗത്താണ് നിസ്കാരം അത് ശരിയായി ചൊവ്വായി നിർവഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള വിവാദത്തുകളൊക്കെ അതിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു സ്വീകരിക്കും അതിൽ വീഴ്ച വരുത്തുമ്പോൾ എന്ത് വിവാദത്ത് ചെയ്താലും അതൊന്നും പൂർണമായി സ്വീകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും നിസ്കാരത്തിൽ ഭയഭക്തി വരുത്തുക എന്നുള്ളത് അതിമഹത്തായ ഒരു കർ കർമ്മമാണ് ഹൃഷൂർ ഭയഭക്തി ഇല്ലാത്ത നിസ്കാരം അത് ഒരിക്കലും അത് ജീവനില്ലാത്ത നിസ്കാരം പോലെയാണ് നിസ്കാരത്തിൽ ഭയഭക്തി വരുത്തുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിൻ്റെ ഓരോ പദങ്ങളും മോമിനായ മനുഷ്യൻ നിർവഹിക്കും നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ അവൻ ഉച്ചരിക്കുന്ന ഓരോ പദവും അത് അള്ളാഹുവുമായുള്ള മുനാജാത്താണ് അള്ളാഹുവിനോടുള്ള അർത്ഥനകളാണ് അള്ളാഹുനോടുള്ള തേട്ടങ്ങളാണ് ആ ഓരോ തിക്രുകളും ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ അത് ഒന്ന സമയത്ത് ഒരു മനുഷ്യനെ ഒരു മുഹമ്മിനായ മനുഷ്യനെ കെട്ടേണ്ടുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അർത്ഥന ഒരു അഴുബാധത്താണല്ലോം എന്ന മഹത്തായ ആ ആയത്തിലൂടെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത് അപ്പോഴൊക്കെ റബ്ബിനോട് ആ മുനാജാതം നടത്തുമ്പോൾ ഓരോ നിമിഷങ്ങളിലും അവൻ പറയുന്ന ഓരോ പദങ്ങളിലും അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് എന്നുള്ള ഒരു ബോധം അവനുണ്ടായിരിക്കണം അപ്പോഴാണ് ആ എബാദത്ത് പൂർണമായ അർത്ഥത്തിൽ അവൻ അള്ളാഹു സുബാനഹുഅത്താല സ്വീകരിക്കുകയുള്ളു നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടെ തിന്മകളും പ്രവർത്തിക്കുക എന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവൻ്റെ നിസ്കാരം പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ ഇഹുദിനുറാത്തൽ മുസ്തഫീം എന്ന് പറയുകയും പിന്നീട് തിന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഇഹ്ദിനസ്വറാത്തുൽ മുസ്തഖീം എന്ന ആ വാചകത്തിന്റെ ചൊവ്വായ വഴി സ്വർഗ്ഗത്തിലേക്ക് എത്തുവാനുള്ള വഴിയാണ് റബ്ബിനോട് ചോദിക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി ചോദിച്ച് നരകത്തിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കുകയും നരകത്തിലേക്ക് പോകേണ്ടുന്ന അമലുകൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ പിന്നെ അവൻ ഇഹ്ദിനസ്വറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നതിന് എന്താ അർത്ഥമാണുള്ളത് അതൊരിക്കലും യോജിക്കുന്ന വിഷയമല്ല ഇരുട്ടും വെളിച്ചവും പോലെ ഇരുട്ടുണ്ടാകുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകില്ല ഇരുളുണ്ടാകുമ്പോൾ പ്രകാശമില്ലാത്തതുപോലെ പകലുണ്ടാകുമ്പോൾ രാത്രിയില്ലാത്തതുപോലെ തിന്മയും നന്മയും ഒരിക്കലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് സംഭവിക്കുന്ന വിഷയമല്ല സ്വർഗത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്കാണ് അവൻ പോകേണ്ടത് നരകം സ്വർഗത്തിലേക്ക് സ്വർഗ്ഗം ചോദിക്കുകയും നരകം കിട്ടുവാനുള്ള അമലുകൾ ചെയ്യുകയും ചെയ്താൽ അതെങ്ങനെയാണ് യോജിപ്പിക്കുവാൻ യോജിപ്പി അത് തമ്മിൽ എന്ത് യോജിപ്പാണുള്ളത് അതൊരിക്കലും യോജിപ്പിക്കുവാൻ കഴിയുകയില്ല പരിശുദ്ധമായ ഷരീഫിൽ മോമിനിയങ്ങള് സൂറത്തുൽ മോഹമിനിലൂടെ അള്ളാഹു തആല പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൽ ഏർപ്പെടുന്ന മോമിനിയങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ അഫ്ലഹൽ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയ വിജയം കൈവരിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള സത്യവിശ്വാസികളാണ് കേവലം ഇമാൻ ഉൾക്കൊള്ളുക മാത്രമല്ലവരാണ് മാത്രമല്ല സത്യവിശ്വാസ സത്യവിശ്വാസികളായ ആളുകൾ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരും അതോടൊപ്പം വല്ലതീനഹും ക്കാത്ത് കൊടുത്തു കിട്ടുന്നവരുമാൻ മോമിനിയങ്ങളായ ഹാഷീങ്ങളായ നിസ്കാരത്തിൽ ഭയഭക്തി വരുത്തുന്ന ആളുകളുടെ വിശേഷണങ്ങളാണ് അള്ളാഹു പറയുന്നത് നിസ്കരിക്കുന്ന അബാദത്തിൽ നിസ്കാരമാകുന്ന അതിമഹത്തായ അഴിബാധത്ത് ഹുഷു ഭയഭക്തിയോടുകൂടെ നിർവഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് മോശമായ അനാവശ്യമായ പദങ്ങൾ വരികയില്ല അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ ആ നിസ്കരിക്കുന്ന ആളുകൾ കൊടുക്കും നിർബന്ധമായി അവ കൊടുത്തു കൊടുത്തുവിട്ടേണ്ടുന്ന കർത്തവ്യങ്ങളും അതുപോലെ സുന്നത്തായി കൊടുത്തു വീട്ടുവാനുള്ള സതക്കകളും വക്ക നിർവഹിക്കുന്ന വ്യക്തികൾ അവരാണ് യഥാർത്ഥത്തിൽ ആയി നിസ്കരിക്കുന്ന ആളുകൾ എന്ന് പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് നമ്മെ നമ്മോട് അറിയിക്കുകയാണ് വീണ്ടും അള്ളാഹു പറയുകയാണ് ും തങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ ഭാര്യമാരോ സ്വന്തം അടിമ സ്ത്രീകളോ അല്ലാത്തവരിൽ നിന്ന് സൂക്ഷിക്കുന്നവരുമാണവർ അപ്പോൾ നിശ്ചയമായും ആ അവരുമായി മാത്രം ബന്ധപ്പെടുന്നവർ അത് അതോടൊപ്പം തന്നെ അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരുമാകുന്നു അതേസമയം എന്നാൽ എന്നാൽപ്പുറത്തേക്ക് കടക്കുന്നവർ വല്ലവരും ഉദ്ദേശിച്ച കടക്കുവാൻ വല്ലവരും ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിക്രമികൾ തന്നെയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ആ അർത്ഥ ശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി തരികയാണ് അപ്പോൾ പരിശുദ്ധമായ നിസ്കാരത്തിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് സൽക്രമങ്ങൾ ചെയ്യുവാനുള്ള ഒരു കഴിവ് ഒരു ശക്തി അവന് അവാഹുത്താല പ്രദാനം ചെയ്യുന്നു തിന്മകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു ശക്തിയും പരിശുദ്ധമായ നിസ്കാരം കൊണ്ട് ഉണ്ടായിത്തീരുന്നു ഈ നിരക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഉൾപ്രേരണയും പ്രേരണയും അതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങൾ മറ്റു ദീനിയായ മറ്റു സ്വാധീനുകളൊക്കെ ചെയ്യുവാനുള്ള മാനസികമായ ഒരവസ്ഥ സംജാതമാകുന്നത് ഭയഭക്തിയോടുകൂടിയുള്ള നിസ്കാരത്തിന്റെ ആളുകൾക്ക് മാത്രമാണ് അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകുവാൻ ഈ നിലക്കുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സ്വാഭാവികമായും അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകുകയും വിഭാഗത്തുകൾക്ക് നൽകുകയും അവരെ വിഭാഗത്ത് എടുക്കുമ്പോൾ ആ വിഭാഗത്തിൽ ആനന്ദമുള്ള അവരവസ്ഥ സംജാതമാവുകയും തിരുനബി എന്റെ കണ്ണു കുളിർക്കുന്ന അവസ്ഥ എനിക്ക് എന്റെ ഹൃദയം രോമാഞ്ചമാകുന്ന ശരീരത്തിന് സമാധാനം കിട്ടുന്ന അവസ്ഥ അത് പരിശുദ്ധമായ നിസ്കാരത്തിലാണെന്ന് തിരുബി സുല്ലാഹുലി പറഞ്ഞ ആ മഹത്തായ അഴിബാദത്ത് ആ നിസ്കാരം ആ നിലക്കുള്ള അഴിബാദത്തായി തീരാൻ നിസ്കരിക്കുക എന്നുള്ള ആ കർമ്മത്തിന് പുറമെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവന്റെ മനസ്സിനെ സംശുദ്ധമാക്കുകയും അതോടൊപ്പം തിന്മകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാൻ അവൻ ശ്രമിക്കുകയും അഥവാ അവൻ്റെ ദോഷവും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പടച്ചറബിനോട് പാപമുക്തി നേടി പശ്ചാത്തപിച്ചു മടങ്ങി ശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമയുമായി മാറിയെങ്കിൽ മാത്രമേ ആ നിസ്കരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നവനാവുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആാനു ഷരീഫ് നമ്മോട് ഓതിത്തരുന്നത് അങ്ങനെയുള്ള നിസ്കാരി നിസ്കരിക്കുന്ന ആളുകൾ മാത്രമാണ് മുത്തപ്പയങ്ങൾ അവർ മാത്രമാണ് അവർ മാത്രമാണ് വിജയികളും എന്ന് അള്ളാഹു സുബെഹാന നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു സുബെഹാനുള്ള നിസ്കാരങ്ങളിലൊക്കെ വിവാദത്തുകളിലൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന നിലക്കുള്ള ഇബാദത്തുകൾ ആക്കാൻ വിവാദത്തുകളാക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു